വീട് പൂർണ്ണമായും കത്തിനശിച്ചു. ആധാർ, റേഷൻ കാർഡ് മുതലായവ കത്തിനശിച്ചു. ഈ സമയം ഭവാനി എന്ന വയോധിക വീട്ടിലില്ലായിരുന്നു. തീയാളി പടരുന്നത് കോളനിയിലെ സമീപവാസികളാണ് ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടുകാർ തീയണച്ചു. ഈ പ്രദേശത്ത് അഗ്നിശമന സേനയ്ക്ക് എത്തിച്ചേരാൻ യാതൊരുവിധ മാർഗവുമില്ല. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വയലോര പ്രദേശങ്ങളിൽ നടന്ന് വീണുകിട്ടുന്ന തേങ്ങകൾ പെറുക്കി കൊത്തിയെരിഞ്ഞ് ഉണക്കി കൊപ്രാമില്ലിൽ കൊണ്ടുപോയി ആട്ടിക്കിട്ടുന്ന വെളിച്ചെണ്ണ വിറ്റാണ് ഉപജീവനം കഴിക്കുന്നത്. വയോധിക തീപിടുത്തതിൽ ദുരൂഹത ആരോപിക്കുന്നു. വീടിനുള്ളിൽ ആട്ടിവെച്ചിരുന്ന 5 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാൻ കാണുന്നില്ല. ഡ്രങ്ക് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപയും പെട്ടിക്കുള്ളിൽ കാണുന്നില്ലെന്നും സംശയം പ്രകടിപ്പിച്ചു. ഇത് ചൂണ്ടിക്കാണിച്ച് പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകി. ഈ കണ്ണാസ് വെളിച്ചെണ്ണ പുതിയ അടയാളം എവിടെ സാറേ? ഈ എന്നെ പോയത് മനോ പുരിയത് എവിടെ സാറേ? എന്റെ അടയാളം ആ അടയാളം മാത്രം മതി സാറേ. എനിക്ക് കത്തിയെങ്കിൽ കത്തി എന്റെ അടയാളം മതി, എനിക്ക് വേണ്ട. ഇത് കത്തിയെങ്കിൽ ഇതിവിടെ കാണൂല്ലോ. ഞാൻ ആരെ സംശയിച്ചു പറഞ്ഞില്ല. എന്റെ പൈസ ഞാൻ വെള്ളം കുടിച്ചുണ്ടാക്കിയതല്ലേ? 500 ഞാൻ കൊണ്ടു വെച്ചിരുന്നത്. മറ്റേ 1500 1610 രൂപ മേളിൽ വരുന്നത്. പൂയപ്പള്ളി പോലീസ്, വില്ലേജ് ഓഫീസ് അധികൃതർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും ചെയ്തു. സംഭവം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വാർഡ് മെമ്പറുടെ മേൽനോട്ടത്തിൽ വയോധികയെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. ഈ കോളനിയിൽ ജലക്ഷാമം അതിരൂക്ഷമായി നേരിടുന്ന കുന്നിൻ പ്രദേശമാണ്. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ ഈ കോളനിയിൽ വാഹനം എത്തിച്ചേരാൻ വഴിയില്ല. പട്ടികജാതിക്കാർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി വികസന പദ്ധതികൾ നിലനിൽക്കുന്നുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം, വൈദ്യുതി, വഴി, ശൌചാലയം എന്നിവ ഈ വയോധികയ്ക്ക് ലഭിച്ചിട്ടില്ല. വികസനങ്ങൾ ഈ കോളനിയിൽ എത്തുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തീപിടുത്തം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. സി മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.